മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ഇന്ന് എല്ലാ ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളും സ്പീക്കർ ജി കാർത്തികേയൻ്റെ മരണാനന്തര സംബന്ധിച്ച വാർത്തകൾ അന്ത്യയാത്രയുടെ വാർത്തകൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി തരുന്നത് അനശ്വരതയിലേക്ക് നീങ്ങുന്ന സ്പീക്കർ ജി കാർത്തികേയൻ്റെ മരണാനന്തര ചടങ്ങുകളെ സംബന്ധിച്ച വാർത്ത മാതൃഭൂമി ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു കാർത്തികേയൻ ഇനി ദീപ്ത സ്മരണ എന്ന ശീർഷകത്തിൽ സചിത്രമായാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത് അതുമാത്രമല്ല വാർത്തകളും ചിത്രങ്ങളും ലേഖനങ്ങളും ഒക്കെ അടങ്ങുന്ന വലിയ നിലവാരത്തിലുള്ള കവറേജാണ് യാത്രയ്ക്കും ബാക്കി കാര്യങ്ങൾക്കുമൊക്കെയായി എല്ലാ പത്രങ്ങളും ഇന്ന് നൽകിയിരിക്കുന്നത് മാതൃഭൂമിയുടെ ഒന്നാമത്തെ വാർത്ത കാണുക ജനലക്ഷങ്ങളുടെ ആദരവും സ്നേഹവും നേടി അവരുടെ വിങ്ങുന്ന മനസ്സുകൾക്ക് മുന്നിലൂടെ ജി കാർത്തികേയൻ അന്ത്യയാത്രയായി കേരള രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരു നല്ല മനുഷ്യൻ കൂടി അരങ്ങൊഴിയുന്നു എന്നാണ് മാതൃഭൂമി നിരീക്ഷിക്കുന്നത് കരളിലെ അർബുദം കീഴടക്കിയ സ്പീക്കർ ജി കാർത്തികേയനെ അവസാനമായൊന്നു കാണാൻ ശനിയാഴ്ച വൈകുന്നേരം മുതൽ ആയിരങ്ങളാണ് ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയത് ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് കാർത്തികേയനെ ചരമോപചാരം അർപ്പിച്ച് നിയമസഭ പിരിയും മൂന്ന് മണിക്ക് നിയമസഭയുടെ മെമ്പേഴ്സ് ലോഞ്ചിൽ അനുശോചന യോഗം ചേരും യോഗത്തിൽ മുൻ നിയമസഭാംഗങ്ങളും പങ്കെടുക്കും തുടങ്ങി മരണാനന്തരവുമായി ബന്ധിപ്പിച്ച എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ച് ആദ്യ വാർത്തയെ സമ്പന്നമാക്കിയിരിക്കുന്നു മാതൃഭൂമിയുടെ ഒന്നാം പുറം സ്പീക്കറായിരിക്കേ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞ ജി കാർത്തികേയന്റെ പിൻഗാമി ആരായിരിക്കും അതേ സംബന്ധിച്ച വാർത്തകളും അതുമാതിരി തന്നെ അനുമാനങ്ങളും പത്രങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേരള നിയമസഭയുടെ പുതിയ നാഥൻ ആരായിരിക്കും ഈ സമ്മേളനം അത് തീരുമാനിക്കും ഈ സമ്മേളനത്തിൽ ആരെ ആണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്യപ്പെടും മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ അതേ സംബന്ധിച്ച അനുമാന സമാനമായ വാർത്തകൾ തരുന്നത് കാണുക പുതിയ സ്പീക്കറെ ഈ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കും എൻ ശക്തനും ശിവദാസൻ നായരും കെ സി ജോസഫും ഒക്കെ പരിഗണിക്കപ്പെടുന്ന പേരുകളാണ് അനീഷ് ജേക്കബ് ആ വാർത്ത തരുന്നത് ഇങ്ങനെയാണ് പുതിയ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് ഈ നിയമസഭാ സമ്മേളന കാലത്ത് തന്നെ നടത്തും സ്പീക്കർ സ്ഥാനത്ത് ഒഴിവ് വന്നാൽ ഇത്തരം നാളുകൾക്കുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നിയമത്തിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ അധികം താമസിയാതെ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് പതിവ് എൻ ശക്തനും ശിവദാസൻ നായർക്കും കെ സി ജോസഫിനുമൊക്കെ സ്പീക്കർ സ്ഥാന സാധ്യത നിരീക്ഷിക്കുന്ന മാതൃഭൂമി അങ്ങനെയാണ് ആ വാർത്ത തരുന്നത് പക്ഷേ ജന്മഭൂമിയുടെ ഒന്നാം പുറത്ത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പുതിയ സ്പീക്കർ ആരായിരിക്കും എന്ന അനുമാനങ്ങൾ തന്നിരിക്കുന്നത് ജന്മഭൂമി പറയുന്നത് പോലെയാണെങ്കിൽ വി ഡി സതീശൻ കെ മുരളീധരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ ആളുകളുടെ പേരും പരിഗണനയിലുണ്ട് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ആറു പേരുടെ പേരുകളെങ്കിലും പരിഗണനയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് പുതിയ സ്പീക്കർ ആരാകും എന്നത് ഈ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് തീരുമാനിക്കപ്പെടും എന്ന് വാർത്തകൾ നമ്മോട് പറയുന്നു അതുമാത്രമല്ല പുതിയ ഒരു ഉപതെരഞ്ഞെടുപ്പും വരുന്നു ഈ നിര്യാണത്തിൻ്റെ ഭാഗമായി അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലേക്ക് സഞ്ചരിക്കും ആ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികളെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായി വന്നിരിക്കുന്ന ആ വിടവ് നികത്തൽ പ്രക്രിയയായ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികളെ സംബന്ധിച്ചും അത്യന്ത അത്യന്തം വിധി നിർണായകമായി തീരുകയും ചെയ്യും കാണുക വാർത്ത അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും നിർണായകമെന്നാണ് മാതൃഭൂമി നിരീക്ഷിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം ജി കാർത്തികേയൻ അന്തരിച്ച സാഹചര്യത്തിൽ അരുവിക്കരയിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും അഗ്നിപരീക്ഷയാകും നിലവിലുള്ള നിയമസഭയുടെ കാലാവധി തീരാൻ ഒരു വർഷമെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവ് വരുന്ന മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് ചട്ടം ഈ നിയമസഭയുടെ കാലാവധി തീരാൻ പതിനാല് മാസം ഉള്ളതിനാൽ താമസിയാതെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ വർഷം ആർ എസ് പിയുടെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ആർ എസ് പിയുടെ സീറ്റാണത് ഇത്തവണ ആർ എസ് പി ഭരണപക്ഷത്തേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് ഈ സീറ്റ് കോൺഗ്രസിനായിരിക്കുമോ ആർ എസ് പിക്ക് ആയിരിക്കുമോ ഇത്തവണ പോവുക എന്ന സന്ദേഹമുണ്ട് അതേ സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് ഏതായാലും ആർ പോയിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എം ഈ സീറ്റ് പ്രതിപക്ഷത്തു നിന്ന് സി പി എം ഈ സീറ്റ് ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ പുതിയ തിരഞ്ഞെടുപ്പ് പതിനാല് മാസം ബാക്കി നിൽക്കെ ഈ സീറ്റ് ശൂന്യമായിരിക്കുന്നതിനാൽ ഉപതെരഞ്ഞെടുപ്പ് വരും ഉപതെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികൾക്കും അങ്ങേയറ്റം അത്യന്തം നിർണായകമായിരിക്കുകയും ചെയ്യും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ഇന്നലെ ജി കെ മാത്രമല്ല മറ്റൊരു മരണാനന്തര ചടങ്ങും നടന്നു എന്ന് നമുക്കറിയാം പ്രൊഫസർ നയിനാൻ കോഷിക്ക് അന്ത്യാഞ്ജലി എന്ന ശീർഷകത്തിൽ മാതൃഭൂമി ആ വാർത്ത ഉൾപേജിൽ തരുമ്പോൾ എല്ലാ പത്രങ്ങളും സമുചിതമായി ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്ന് നമുക്ക് എത്തിച്ചു തരുന്നു മറ്റൊരു മഹാൻ കൂടി അനശ്വരതയിലേക്ക് നടന്ന് നീങ്ങുന്ന ചിത്രം മാതൃഭൂമി തരുന്നത് കാണുക പ്രൊഫസർ നയിനാൻ കോശിക്ക് അന്ത്യാഞ്ജലി ഇടത് സഹയാത്രികനും വിദ്യാഭ്യാസ വിശിഷണനും ദൈവശാസ്ത്ര പണ്ഡിതനുമായിരുന്ന പ്രൊഫസർ നയനാൻ ഘോഷിക്ക് തലസ്ഥാനം വിടചൊല്ലി ബുധനാഴ്ച അന്തരിച്ച അദ്ദേഹത്തിൻ്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പാളയം ക്രൈസ്റ്റ് ചർച്ച് സിമിത്തേരിയിൽ ഞായറാഴ്ച വൈകിട്ട് മണിയോടെ സംസ്കരിച്ചു എന്ന വാർത്തയാണ് മാതൃഭൂമി ഇന്ന് ഉൾപേജിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇന്ന് നമ്മെ തേടി മറ്റൊരു മരണ വാർത്ത ചരമവാർത്ത കൂടി എത്തുന്നുണ്ട് പത്രാധിപർ വിനോദ് മേത്തയുടെ മരണ വാർത്തയാണത് മംഗളം എന്ന പത്രം ഒന്നാം പേജിൽ സചിത്രമായി ആ വാർത്ത തരുന്നു എല്ലാ പത്രങ്ങളും ഗൗരവതരമായി തന്നെ ആ വാർത്തയും നമുക്ക് തന്നിട്ടുണ്ട് വിനോദ് മേത്ത അന്തരിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വിനോദ് മേത്ത അന്തരിച്ചു എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു ശ്വാസകോശ സമ്പ രോഗത്തെ തുടർന്ന് എയിംസിൽ ചികിത്സയിലായിരുന്നു ഔട്ട്ലുക്ക് മാസികയുടെ സ്ഥാപക എഡിറ്ററായിരുന്നു അദ്ദേഹം അവസാന കാലത്ത് മാസികയുടെ ചെയർമാനും ഉപദേശകനുമായി പ്രവർത്തിക്കുകയായിരുന്നു വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ പ്രധാന പത്രങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ അമരത്ത് നിൽക്കുകയും ചെയ്ത എല്ലാ വിശദാംശങ്ങളും മംഗളം ഈ വാർത്തയിൽ വിനോദ് മേത്തയുമായി ചേർന്ന വാർത്തയിൽ നമുക്ക് വിശദമായി ഇന്ന് തന്നിട്ടുണ്ട് ബജറ്റ് സമ്മേളനമാണ് അസംബ്ലിയിൽ നടക്കുന്നത് ഈ ബജറ്റ് സമ്മേളനത്തിൽ പതിമൂന്നാം തീയതിയാണ് ബജറ്റ് അവതരിപ്പിക്കേണ്ടത് ബജറ്റ് അവതരണം പതിമൂന്നാം തീയതി നടക്കുമോ അവതരിപ്പിക്കുന്ന സമയത്ത് അത് നിരുപാധികമായി അങ്ങനെ അവതരിപ്പിച്ചു പോകാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ബാർ പശ്ചാത്തലം ഇപ്പോഴും സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പതിമൂന്നാം തീയതി തന്നെ ബജറ്റ് അവതരിപ്പിക്കുമോ അപ്രകാരം അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ മാണി തന്നെ ആയിരിക്കുമോ അത് അവതരിപ്പിക്കുക തുടങ്ങിയ ചോദ്യങ്ങൾ അവസാന നിമിഷം വരെ മിടിച്ച് മിടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ദേശാഭിമാനിയുടെ ഒന്നാം പുറം കാണുക ബജറ്റ് പതിമൂന്നിന് തന്നെ വേണമെന്ന് സർക്കാരിൽ സമ്മർദ്ദം ഒരുപക്ഷേ ജി കാർത്തികേൻ്റെ നിര്യാണവുമായി ബന്ധിപ്പിച്ച അനുശോചന സമയം നിലനിൽക്കുന്നതിനാൽ ഒരാഴ്ചത്തെ അനുശോചനമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് അത് നിലനിൽക്കുന്നതിനാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ പതിമൂന്നാം തീയതിയിലെ ബജറ്റ് അവതരണം മാറ്റിവെച്ചു കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാം എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം ആശ്വാസ നിശ്വാസം കൊള്ളുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം മുന്നോട്ട് വന്ന് അപ്രകാരം അപ്രകാരമൊന്നും ചെയ്യരുത് പതിമൂന്നാം തീയതി തന്നെ കണിശമായും ബജറ്റ് അവതരിപ്പിച്ച് യു ഡി എഫിൻ്റെ ശക്തി തെളിയിച്ചു കളയണം എന്നൊക്കെ വാദിക്കുന്ന വിഭാഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ദേശാഭിമാനിയുടെ ഈ വാർത്താ നിരീക്ഷണം പറയുന്നത് കാണുക സംസ്ഥാന ബജറ്റ് നേരത്തെ നിശ്ചയിച്ച പ്രകാരം പതിമൂന്നിന് തന്നെ അവതരിപ്പിക്കണമെന്ന് സർക്കാരിൽ സമ്മർദ്ദം ബാർ അഴിമതി കേസിൽ പ്രതിയായ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രഖ്യാപിച്ച നിയമസഭാ മാർച്ചിനെ പേടിച്ച് ബജറ്റ് അവതരണം മാറ്റിവെക്കരുത് എന്നാണ് കോൺഗ്രസ്സിലെയും മറ്റ് യു ഡി എഫ് ഘടകകക്ഷികളുടെയും വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്നത് സ്പീക്കർ ജി കാർത്തികേൻ്റെ മരണത്തിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യം മറയാക്കി പതിമൂന്നിൻ്റെ ബജറ്റ് അവതരണം മാറ്റിവെക്കാമെന്ന അഭിപ്രായം മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾക്കുണ്ടായിരുന്നു പക്ഷേ അത് അനുവദിക്കപ്പെടരുത് എന്ന നിലയ്ക്കുള്ള നിരീക്ഷണങ്ങൾക്കാണ് നിലപാടുകൾക്കാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബജറ്റ് പതിമൂന്നാം തീയതി തന്നെ അവതരിപ്പിക്കും പക്ഷേ മാണി തന്നെ അവതരിപ്പിക്കാൻ കേരള കോൺഗ്രസിലെ ഭാവപരിവർത്തനങ്ങൾ അനുവദിക്കുമോ എന്നത് മറ്റൊരു വിശേഷമാണ് കാത്തിരുന്ന് നമുക്ക് കാണാം ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം എപ്പോഴും വിവാദങ്ങളുടെ നടുനായകമായിരിക്കുന്ന ആ സംസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത്തൊമ്പത് ദിവസം പിന്നിട്ട് അൻപതാമത് ദിവസമാണ് ഫലപ്രഖ്യാപനത്തിന് ശേഷം അൻപതാമത് ദിവസമാണ് ഒരു ഐക്യ മുന്നണി മന്ത്രിസഭയുണ്ടാകുന്നത് ബി ജെ പിയും പി ഡി പി ചേർന്നാണ് മന്ത്രിസഭയുണ്ടാക്കിയത് തലങ്ങും വിലങ്ങും ചർച്ച ചെയ്താണ് വിപരീതങ്ങളിൽ നിന്ന ഇരു പാർട്ടികളും സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒന്നിച്ച് യോജിപ്പിലെത്തിയത് ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പാക്കിസ്ഥാൻ്റെയും വിഘടനവാദികളുടെയും പിന്തുണ ലഭിച്ചു തങ്ങൾക്ക് എന്നാണ് മുഖ്യമന്ത്രിയായ മുഫ്തി മുഹമ്മദിൻ്റെ ആദ്യ പ്രസ്താവം ആ ആദ്യ പ്രസ്താവം തന്നെ ഭിന്നതയുടെ വെടി പൊട്ടിക്കുകയും ചെയ്തു അത് ബി ജെ പി യെ ചില്ലറയൊന്നുമല്ല പ്രതി കൂട്ടിലാക്കി കളഞ്ഞത് അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് ഇതാ മറ്റൊരു വലിയ പ്രശ്നം ഈ ഐക്യത്തെ ഉലയ്ക്കുന്നു മലയാള മനോരമ അത് ലീഡ് വാർത്ത ആക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല മാതൃഭൂമിയും അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്ന ആണ് മിക്ക പത്രങ്ങളും ആ വാർത്തയാണ് വാർത്തയാണിന്ന് ലീഡാക്കിയിരിക്കുന്നത് വിഘടനവാദി നേതാവിൻ്റെ മോചനം കേന്ദ്രം റിപ്പോർട്ട് തേടി കാശ്മീർ സഖ്യം ഉലയുന്നു വിഘടനവാദി നേതാവിനെ നിരുപാധികം വിട്ടയച്ചുകൊണ്ട് മുഫ്തി മുഹമ്മദ് എടുത്ത തീരുമാനമുണ്ടല്ലോ ആ തീരുമാനത്തെ കേന്ദ്ര സർക്കാർ തന്നെ എതിർത്തിരിക്കുന്നു വിഘടനവാദി നേതാവിൻ്റെ മോചനത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ജമ്മു ആൻഡ് കാശ്മീർ സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരിക്കുന്നു അതാണ് വാർത്ത അതിൻ്റെ ഭാഗമായി കാശ്മീർ സഖ്യം ഉലയുന്നു മസ് ആലം ഭീകരൻ തന്നെയെന്ന് ബി ജെ പി വിമർശനവുമായി ആർ എസ് എസ് ശിവസേന കോൺഗ്രസ് മോചനം തുടരുമെന്ന് തന്നെയാണ് മുഫ്തി മുഹമ്മദിൻ്റെ നിലപാട് താരിഖ് ഭട്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിങ്ങനെ കാശ്മീരിലെ വിഘടനവാദി നേതാവ് മസ്റത്ത് ആലമിനെ ജയിൽ മോചിതനാക്കിയതിനെ തുടർന്ന് ഒരാഴ്ച മാത്രം പ്രായമായ പി ഡി പി ബി ജെ പി സർക്കാരിൽ ഭിന്നത രൂക്ഷമായി മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് പ്രത്യേക ഉത്തരവ് പ്രകാരം ആലമിനെ വിട്ടയച്ചതോടെ വെട്ടിലായ ബി ജെ പി ഇന്നലെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നു ഇന്ന് നിയമസഭാ കക്ഷി യോഗവും വിളിച്ചു എന്നാൽ ആലമിനെ വിട്ടയച്ചതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി കൂടുതൽ രാഷ്ട്രീയ തടവുകാരെ സ്വതന്ത്രരാക്കും എന്ന് സൂചിപ്പിച്ചു ഭരണമാറ്റം വരുമ്പോൾ മാറ്റത്തിൻ്റെ ദിശാസൂചകമായി തടവുകാരെ മോചിപ്പിക്കുക എന്നത് ഒരു സാധാരണ പ്രക്രിയയാണ് എന്നാണ് മുഫ്തി മുഹമ്മദ് വിശദീകരിക്കുന്നത് വ്യത്യസ്തമായ നാല് അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നു കാണുക ബി ജെ പിയുടെ അഭിപ്രായം ആദ്യം മനോരമ തരുന്നു അതിങ്ങനെ ഈ തീരുമാനം ഞങ്ങളോട് ആലോചിച്ചെടുത്തതല്ല അഭിപ്രായം ചോദിച്ചിരുന്നുവെങ്കിൽ ബി ജെ പി അനുവദിക്കുമായിരുന്നില്ല ഇന്ത്യ വിരുദ്ധ വിഷം തുപ്പുന്ന ഇത്തരം ആളുകളെ മോചിപ്പിക്കാൻ പാടില്ല എന്നാണ് ജുഗൽ കിഷോർ ശർമ്മ ബി ജെ പി പറയുന്നത് എന്നാൽ മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ അഭിപ്രായം കാണുക രാഷ്ട്രീയ തടവുകാരുടെ മോചനം നല്ല ലക്ഷണമാണ് എതിർ അഭിപ്രായങ്ങളാണ് ജനാധിപത്യത്തെ ചടുലവും ഊർജ്ജസ്വലവുമാക്കുന്നത് വിഷയങ്ങളിൽ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം പക്ഷേ തടവിലിടുന്നത് ശരിയല്ല എന്നാണ് മുഫ്തി മുഹമ്മദ് സെയ്ദ് രാഷ്ട്രീയമായി തന്നെയാണ് ഈ പ്രശ്നത്തെ പരിശോധിക്കേണ്ടത് എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു ഇനിയും തടവുകാരെ വിട്ടയക്കും വിഘടനവാദികളാണെങ്കിൽ പോലും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആലമിനെ ജയിലിലടച്ചതിൽ ഞാൻ ഖേദിക്കുന്നില്ല അതുകൊണ്ട് നിരവധി ജീവനുകൾ രക്ഷിക്കാനായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞു ജയിലിലടയ്ക്കുന്നതിനോട് യോജിപ്പില്ലെങ്കിലും മറ്റ് മാർഗങ്ങളൊന്നും തൻ്റെ ഉണ്ടായിരുന്നില്ല എന്ന മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആലമിൻ്റെ ജയിൽ ജീവിതത്തെ അന്യായീകരിക്കുന്നു കോൺഗ്രസ്സിൻ്റെ അഭിപ്രായം കാണുക കാശ്മീരിലെ സമാധാനം തകർക്കുന്നത് തുടർച്ചയായ സാഹസിക നീക്കങ്ങളാണ് ബി ജെ പി ഡി പി സർക്കാർ നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കണമെന്ന് രൺദീപ് സുർജേവാല കോൺഗ്രസിൻ്റെ നേതാവ് അഭിപ്രായപ്പെടുകയും ചെയ്തു അങ്ങനെ കാശ്മീർ സഖ്യം ഉലയുന്ന രീതിയിൽ നാല് അഭിപ്രായങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം ഇക്കാര്യത്തിൽ ആലത്തിൻ്റെ ഒരു പ്രതികരണം കൂടി ഇന്ന് സിറാജ് എന്ന പത്രം ഈ വാർത്ത ലീഡാക്കുമ്പോൾ നമുക്ക് തരുന്നു ആലം പറയുന്നത് കാണുക ജമ്മു കാശ്മീർ സർക്കാർ സൗജന്യമൊന്നും തൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്നാണ് ആലം പറയുന്നത് അതിങ്ങനെ തന്നെ മോചിപ്പിച്ചത് വലിയ വിവാദമാക്കേണ്ടതില്ലെന്നും ഭരണസഖ്യങ്ങൾ മാറുന്നതനുസരിച്ച് സംസ്ഥാനത്തെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ മാറുകയില്ല എന്നും കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായ ഹൂറിയ തീവ്രവാദി വിഭാഗം നേതാവ് മസ്രത് ആലം താൻ ജയിൽ മോചിതനായത് കോടതി നടപടികളിലൂടെയാണ് മൂന്ന് വട്ടം തനിക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് തൻ്റെ മോചനത്തിനായി ജമ്മു കാശ്മീർ സർക്കാർ ഒരു സൗജന്യവും ചെയ്തു തന്നിട്ടില്ല എന്നും ആലം പറയുകയുണ്ടായി അതും സിറാജ് എന്ന പത്രം ആ അഭിപ്രായം പ്രത്യേക പ്രാധാന്യത്തോടെ ഇന്ന് നമുക്ക് എത്തിച്ചിരിക്കുന്നു കാശ്മീരിലെ മുന്നണി മന്ത്രിസഭ ഉലയുന്നു എന്നാണ് വാർത്ത പഴയ തിരുവിതാംകൂർ രാജാവിൻ്റെ ഭൂമി ഒരു വൈദികൻ വലിയ വില കൊടുത്ത് വാങ്ങുന്ന വാർത്ത കേരളകൗമുദി തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന പത്രം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു കേരളകൗമുദി മാത്രമാണ് ഇത്തരം ഒരു വാർത്ത ലീഡാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ അവരുടെ എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഇത് എന്നും പറയാം കബടിയാർ കൊട്ടാരത്തിൻ്റെ ഭൂമി വൈദികന് വിൽക്കുന്നു തുടരെ തുടരെയെല്ലാം വിൽക്കുകയാണ് രാജകുടുംബം തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം വിൽക്കുന്നത് ചില്ലറ വിലക്കല്ല മുപ്പത് കോടി രൂപയ്ക്കാണ് കവടിയാർ കൊട്ടാര വളപ്പിനോട് ചേർന്ന് കിടക്കുന്ന തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം തിരുവല്ല സ്വദേശിയായ വൈദികന് വിൽക്കാൻ നീക്കം ലാസ്റ്റ് അവർ മിനിസ്ട്രി എന്ന സംഘടനയ്ക്ക് വേണ്ടി ആണ് സ്ഥലം വാങ്ങുന്നത് ഇരുപത്തിയൊൻപത് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയ്ക്ക് കൈമാറാനാണ് ധാരണ ഇന്ന് വൈകിട്ട് ആറിന് കവടിയാർ കൊട്ടാരത്തിൽ ശാസ്ത്രമംഗലം സബ് രജിസ്ട്രാർ എത്തി രജിസ്ട്രേഷൻ നടത്തും എന്ന് പറയുമ്പോൾ വെളിവാക്കപ്പെട്ട തുകയാണ് മുപ്പത് കോടി മുപ്പത് കോടിക്ക് ഏതായാലും കവടിയാർ വളപ്പിലെ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം ലഭിക്കില്ല എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഈ വർഷം തന്നെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കും അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് സഞ്ചരിക്കുന്ന ബീഹാറിന് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകിയിരിക്കുകയാണ് കേരളത്തെ ഒട്ടും പരിഗണിക്കാതെ പോയ കേന്ദ്ര റെയിൽവേ റെയിൽവേയിലെ സംബന്ധിച്ച ആ നിക്ഷേപത്തെ സംബന്ധിച്ച വാർത്ത ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുന്നു കൗതുകകരമാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാരണം രണ്ട് വലിയ പദ്ധതികളാണ് ആരും ആവശ്യപ്പെടാതെ ബീഹാറിന് നൽകുന്നത് രണ്ട് പദ്ധതികളുടെ പ്രത്യേകത ഈ രണ്ട് പദ്ധതികളിലും നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആദ്യമായി റെയിൽവേയിലേക്ക് പറന്നിറങ്ങുന്നതും ഈ പദ്ധതികളിലൂടെയാണ് ബീഹാറിലെ രണ്ട് വലിയ വികസന പദ്ധതികൾക്കാണ് റെയിൽവേ മന്ത്രാലയം നേരിട്ട് ഉള്ള വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയത് ഡീസൽ ഇലക്ട്രോ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ട്രെയിൻ എൻജിൻ നിർമ്മാണ കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് മൊത്തം രണ്ടായിരത്തി കോടി രൂപയുടെ വിദേശ നിക്ഷേപം തേടാൻ അനുവദിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേയ്ക്ക് ഇൻ ഇന്ത്യ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബീഹാറിന് ഈ വികസന പദ്ധതികൾ നൽകുന്നത് ആരും ആവശ്യപ്പെടാതെ തന്നെ തിരഞ്ഞെടുപ്പാണ് ഈ വർഷം വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പരിചരണം എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഒരു വനിതാ ദിനം കൂടി കടന്നു പോകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശ ഇതുമായി ബന്ധിപ്പിച്ച സന്ദേശം പത്രലോകം തരുന്നു പൊതുവൃത്താന്തം പേജിൽ മാധ്യമങ്ങൾ തന്നിരിക്കുന്നു സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ തലകുനിഞ്ഞു പോകുന്നു തനിക്ക് എന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കാണുക സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ കേൾക്കുമ്പോൾ നാണം കൊണ്ട് തല കുനിയുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകൾക്കെതിരായ എല്ലാ തരത്തിലുള്ള വിവേചനത്തിനും അനീതിക്കുമെതിരെ തോളോട് തോൾ ചേർന്ന് മുന്നേറണമെന്നും അന്താരാഷ്ട്ര വനിതാ ദിന സന്ദേശത്തിൽ മോദി പറഞ്ഞിരിക്കുന്നു ആരാണോ ഇതൊക്കെ തടയേണ്ടത് ആ ആളിന് തന്നെയാണ് അപമാനം തോന്നുന്നത് അത് ആവർ ഈ സ്ത്രീ പീഡനങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊപ്പം തന്നെ അതേ പേജിൽ മാധ്യമം മറ്റൊരു വാർത്ത കൂടി തന്നിട്ടുണ്ട് ഇന്ത്യയുടെ മകൾ എന്ന ഡോക്യുമെൻ്ററിയുടെ നിർമ്മാതാവും ഡയറക്ടറും ഒക്കെയായ ലസ്ലി ഉദ്വിൻ്റെ പ്രസ്താവനയാണത് ഡോക്യുമെൻ്ററിയുടെ നിരോധനം ഇന്ത്യയുടെ ദേശീയ ആത്മഹത്യ എന്നാണ് ഉദ്വിൻ കാണുന്നത് ദില്ലിയിലെ ഡിസംബർ പതിനാറിന് നടന്ന കൂട്ട ബലാത്സംഗത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഇന്ത്യ സ്റ്റോട്ടർ ഡോക്യുമെൻ്ററി പ്രദർശനം നിരോധിച്ച സർക്കാർ നടപടി ദേശീയ ആത്മഹത്യയാണ് എന്ന് സംവിധായിക ലെസ്ലി ഉദ്വിൻ അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ ഡോക്യുമെൻ്ററി ലോകസമക്ഷം അവതരിപ്പിക്കപ്പെടാൻ പോകുന്നു അമേരിക്കയിൽ ഇന്ന് അത് പരസ്യമായി പ്രദർശിപ്പിക്കും യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രദർശിപ്പിക്കും യൂട്യൂബിൽ പോയാൽ ഏത് ഇന്ത്യക്കാർക്കും അത് കാണാവുന്ന അവസ്ഥ ഇപ്പോൾ തന്നെ ഉണ്ട് നിരോധനം കൊണ്ട് ഒരു പ്രസിദ്ധി അതിന് ലഭിച്ചു എന്നല്ലാതെ ആരുടെയും ദൃശ്യങ്ങളിൽ നിന്ന് അത് മാറിപ്പോകുന്നില്ല ഇന്ത്യയിൽ പോലും മാട്ടിറച്ചി നിരോധനം പുതിയൊരു വിവാദം സൃഷ്ടിച്ചിരിക്കുന്നു ഇന്ത്യയിൽ അത് ഇന്ത്യ ഇന്ത്യൻ സാഹചര്യത്തിൽ മൊത്തം ഇന്ത്യയിൽ തന്നെ നിരോധിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു മാധ്യമം അത് ലീഡാക്കിയിരിക്കുന്നു കാണുക മാതൃകാ ബില്ലിന് പ്രധാനമന്ത്രിയുടെ കത്ത് മാട്ടിറച്ചി നിരോധം രാജ്യവ്യാപകമാക്കുന്നു ബി ജെ പിക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷമുള്ള ക്ഷമിക്കുക ബി ജെ പിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുള്ള ഹരിയാനയിൽ ഇന്ന് ബില്ല് അവതരിപ്പിക്കും മഹാരാഷ്ട്രയിൽ ഏർപ്പെടുത്തിയ മാട്ടിതച്ചി നിരോധനം രാജ്യവ്യാപകമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി ഗോപധ നിരോധനം സംബന്ധിച്ച് മാതൃകാ ബിൽ തയ്യാറാക്കാൻ നിയമമന്ത്രാലയത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കത്തയച്ചു എന്ന് പറയുമ്പോൾ ദേശീയ നിലവാരത്തിൽ തന്നെ നിരോധനം വരുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ചന്ദ്രബോസ് വധം തർക്കങ്ങൾക്കിടയിൽ ഈ വധക്കേസിൻ്റെ അന്വേഷണം ഏതാണ്ട് വഴിമുട്ടി അത് ഏതാണ്ട് ചത്ത മട്ടിലാണ് എന്നാണ് മംഗളം കണ്ണാടിപ്പുറം നി നിരീക്ഷിക്കുന്നത് ചന്ദ്രബോസ് വധം അന്വേഷണം വഴിമുട്ടുന്നു കാപ്പയും സംശയത്തിൽ അതൊന്നും വരാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ മംഗളത്തിന് സംശയമില്ല ചന്ദ്രബോസ് വധക്കേസ് അന്വേഷണം വഴിമുട്ടുന്നു പ്രതി മുഹമ്മദ് നിഷാമിന് മേൽ കാപ്പ ചുമത്താനുള്ള നീക്കവും പാടുന്നു നിയമസഭാ സമ്മേളനം കഴിയുന്നതുവരെ ചന്ദ്രബോസ് വധം സംബന്ധിച്ച് വിവാദം കത്തിനിൽക്കുന്നതിനോടാണ് സർക്കാരിന് താൽപ്പര്യമെന്നിരിക്കെ അന്വേഷണം സംബന്ധിച്ച അവസാന തീരുമാനം ഉടൻ ഇടയില്ല കാപ്പ ചുമത്താൻ വൈകുന്നതും ഇതിൻ്റെ ഭാഗം ആണെന്നാണ് കരുതുന്നത് അത് വഴിമുട്ടുന്നു ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അന്വേഷണം എന്നാണ് മംഗളം നിരീക്ഷിക്കുന്നത് ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ വനിതാ ദിനം കൂടി ഇന്നലെ കടന്നുപോയി അങ്ങനെ കടന്നു പോകുമ്പോൾ അവകാശ സമരത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നവകാശപ്പെടുന്ന കേരളത്തിലെ വനിതാ തൊഴിലാളികളുടെ അവസ്ഥ പ്രത്യേകിച്ചും അസംഘടിത മേഖലയിൽ പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ പ്രവർത്തിക്കുന്ന അസംഘടിത മേഖലയുണ്ട് സ്ത്രീ തൊഴിലാളികൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് കേരളം ഒരു വനിതാ ദിനം കൂടി പിന്നിടുമ്പോൾ ചോറിനും പേറിനും അപ്പുറം അസംഘടിത സ്ത്രീ പദത്തിൽ പി വിജി പി വിജി കേരളത്തിൽ അസംഘടിതരായ സ്ത്രീകളുടെ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച് രൂപവൽക്കരിക്കപ്പെട്ട അസംഘടിത മേഖലാ തൊഴിലാളി യൂണിയൻ സ്ഥാപകയും സെക്രട്ടറിയുമാണ് അവർ എഴുതുന്നത് കാണുക ഒരുപാട് ഒരുപാട് വർഷങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും പരിഹരിക്കാം എന്നാൽ ഈ അടുത്ത കാലത്ത് സ്ത്രീകൾ ചോറിനും പേറിനും പുറമേ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിർബന്ധമായി ഇടപെടേണ്ടി വന്നു തൊഴിൽ നിയമം അനുസരിച്ച് തൊഴിലാളികൾക്ക് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമമാണ് എന്നാൽ അസംഘടിത മേഖലയിലെ മിക്ക തൊഴിലാളി സ്ത്രീകൾക്കും വിശ്രമത്തിനും വിനോദത്തിനും അവകാശമില്ല മനുഷ്യരെന്ന പരിഗണനയോ തൊഴിലാളി എന്ന പരിഗണനയോ അവർക്കില്ല പത്തും പന്ത്രണ്ടും മണിക്കൂർ അവർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു ഞങ്ങൾ തൊഴിലാളികൾ മൂത്രമൊഴിക്കാനുള്ള അവകാശത്തിനും മാനുഷിക പരിഗണനയ്ക്കും വേണ്ടി രണ്ടായിരത്തി പത്തിലെ വനിതാ ദിനം ആഘോഷിച്ചു അപ്പോഴാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് മറുപടി പറഞ്ഞത് മൂത്രമൊഴിക്കാൻ അവകാശപ്പെടുന്നവർ വീട്ടിലിരുന്നാൽ മതി അല്ലാതെ മിഠായി തെരുവിലെ കടകൾ പൊളിച്ചു മാറ്റി മൂത്രപ്പുര ഉണ്ടാക്കാൻ കഴിയില്ല ശരിയാണ് മിഠായി തെരുവിലെ മിക്ക കെട്ടിടത്തിലെ പ്ലാൻ അനുസരിച്ച് മൂത്രപ്പുരകളൊക്കെ കടകളാണ് ഒരു സാഹചര്യത്തിൽ അവിടെ പണിയെടുക്കുന്നവർക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പോലും ഒരുക്കാൻ ആരും മിനക്കെടുന്നില്ല വലിയൊരു വിഭാഗം സ്ത്രീ തൊഴിലാളികൾ ജീവിക്കുന്ന അവസ്ഥ വരച്ചു കാട്ടുന്നു പി വി അപമാനിതമായ ഒരു അവസ്ഥ ഇനി ഇന്നത്തെ കാട്ടു ഒരു പൊതുതിരഞ്ഞെടുപ്പ് വരുമ്പോൾ പഴയ എല്ലാ ശീലങ്ങളും നാം ഓർക്കും അതെല്ലാം പുറത്തു വരികയും ചെയ്യും ശ്രീലങ്കയിൽ പാർലമെൻ്റ് തിരഞ്ഞെ തിരഞ്ഞെടുപ്പ് വരികയാണ് അതുകൊണ്ട് ഈ കാർട്ടൂൺ നമുക്കൊന്ന് കാണാം തിരഞ്ഞെടുപ്പ് സ്രാവ് ശ്രീലങ്കയെ വിഴുങ്ങുമ്പോൾ ജല അതിർത്തി കിടക്കുന്ന ഇന്ത്യൻ മത്സ്യബന്ധന ബോട്ടുകളെ വെടിവെക്കുമെന്ന പ്രസിഡൻറ്റിൻ്റെ പ്രഖ്യാപനം ഒരു വോട്ട് ചൂണ്ടയായി മാറുന്നു എന്ന് കേശവിൻ്റെ ഈ ഹിന്ദു കാർട്ടൂൺ നമ്മോട് പറയുന്നു ഇനി ഇന്നത്തെ ചിത്രം മഞ്ഞുകാലം കഴിഞ്ഞു കേരളം വേനലിലേക്ക് വഴു വഴുതുകയാണ് ചൂട് അതുകൊണ്ട് ഏറിയേറി വരുന്നു എന്നാൽ വേനൽ മഴ വഴിമാറി വഴിമാറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു ഈ ചിത്രം കാണുക ഇതൊരു ആലപ്പുഴ ദൃശ്യമാണ് ഉറഞ്ഞുകൂടുന്ന കാർമ്മികങ്ങൾ പെയ്യാതെ കടന്നു പോകുമ്പോൾ നെടുവീർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം സുരേഷ് നമ്പൂതിരി പകർത്തി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് ഒന്നാം പുറത്ത് തന്നിരിക്കുന്നു ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണമെന്ന് നൈസ് ലി ഗുഡ് ബൈ